ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നൊരു ഫൈനൽ ആൻസർ കേ ആണ്, ഡ്രൈവർ കോമൺ ടെസ്റ്റ്. ഇരുപതിൽ 17/8/2021 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കേ ആണ്. 85/2021 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. ഇത് ഫൈനൽ ആൻസർ കേ ആണ്. ഇപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇതിൽ വരുന്ന 50 ജി കെ ചോദ്യങ്ങളും ബാക്കി ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ്. അപ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും. നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല എറണാകുളം. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല എറണാകുളമാണ്. ലോക്ക്ഡൗണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ കെ എം എബ്രഹാം. ലോക്ക്ഡൗണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ കെ എം എബ്രഹാമാണ്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയുടേതിൻ്റെ ഡാഷ് ആണ്. 1/6. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിൻ്റെ 1/6 ആണ്. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷമേത്? 2012. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012 ആണ്. സൗരയോധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കോപ്പർനിക്കസ്. സൗരയോധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം CSO. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആര്? വാൻറീഡ്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണറാണ് വാൻറീഡ്. ഭാരതത്തിൻ്റെ കേപ് കെന്നഡി ഏതാണ്? ശ്രീഹരിക്കോട്ട. ഭാരതത്തിൻ്റെ കേപ് കെന്നഡി ശ്രീഹരിക്കോട്ടയാണ്. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേര്? അയനാന്തം. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെ പറയുന്ന പേരാണ് അയനാന്തം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യമേത്? ശ്രീലങ്ക. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം ശ്രീലങ്കയാണ് ഈ തന്നിരിക്കുന്നതിൽ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ലോയിസ്. കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ലോയിസ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. എന്താണ് ഏക? സൂപ്പർ കമ്പ്യൂട്ടർ. ഏക എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 55. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ 55-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി അച്യുത മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് അച്യുത മേനോൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമേത്? കടുവ.
റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. ഒരു ഇൻപുട്ട് ഉപകരണം. ട്രാക്ക് ബോൾ. ട്രാക്ക് ബോൾ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആർ കെ ഷൺമുഖം ചെട്ടി. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ആർ കെ ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഗുരുജി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആര്? രാഷ്ട്രപതി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം വാനില. പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നമാണ് വാനില. എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്ക്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മയാണ് ഫേസ്ബുക്ക്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി നാസ്ദാക്ക്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ്ദാക്ക്. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദി കരയിലായിരുന്നു? രവി. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ രവി നദിയുടെ കരയിലായിരുന്നു. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പദഗിരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പദഗിരിയ. ഹരിത വിപ്ലവത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൻ്റെ ജന്മദേശം മെക്സിക്കോ ആണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗം കുറിച്യർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. മംഗളദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്? പെരിയാർ. മംഗളദേവി ക്ഷേത്രം പെരിയാർ വന്യജീവി സങ്കേതത്തിന് ഉള്ളിലാണ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റ് മിച്ച ബജറ്റ്. വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റാണ് മിച്ച ബജറ്റ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളും ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളും ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. ചിത്രകൂടം ആരുടെ സ്മാരകമാണ്? അയ്യങ്കാളി. ചിത്രകൂടം അയ്യങ്കാളിയുടെ സ്മാരകമാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ദണ്ഡിയാത്ര. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ദണ്ഡിയാത്രയെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. പെട്രോളിയം തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം CO2. പെട്രോളിയം തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകമാണ് CO2. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ.
കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ്. ഉരുൾപൊട്ടൽ കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം. കടുവ. മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തതെന്നാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഈ ഒരു എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമുക്ക് നോക്കാം. നാല് റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷൻ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? വലത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റുന്നത്. പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യാൻ കാരണവുമായ കുറ്റകരമാണ്. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആൾക്കാരുടെ എണ്ണം. ആരെയും കയറ്റാൻ പാടുള്ളതല്ല. കോഷണറി റോഡ് സൈനുകൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളുടെ ആകൃതി. ത്രികോണാകൃതി. 6.00x16 സൈസിലുള്ള ടയറിൽ 16 സൂചിപ്പിക്കുന്നത്. ടയറിൻ്റെ വ്യാസം. ഗോൾഡൻ അവർ എന്നാൽ എന്ത്? വാഹനപടത്തിൽ പരിക്ക് പറ്റിയ ശേഷമുള്ള സമയം. റോഡിൻ്റെ ഇടതുഭാഗത്തുകൂടി മറികടക്കാവുന്ന സാഹചര്യം. മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നൽകി നിൽക്കുന്ന വേളയിൽ. ഒരു 4-ചക്ര വാഹനത്തിൻ്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡിൻ്റെ ആഴം 1.6 mm. ബാർ സ്റ്റേജ് 6 വാഹനങ്ങൾക്ക് നൽകുന്ന പുകപരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷം. ഏതരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ഓവർടേക്കിംഗുള്ള അനുവാദം. ഹെവി വെഹിക്കിൾ എന്നാൽ 12,000 kg മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങൾ. കെട്ടിവലിക്കുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി അകലം 5 m. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ഇടുങ്ങിയ പാലം. ആക്സിൽ വെയ്റ്റ് എന്നാൽ ഒരു ആക്സിൽ ഘടിപ്പിച്ചുള്ള എല്ലാ വീലുകളും ചേർത്ത് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. 2-സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം. വാൽവുകൾ ഇല്ല. എയർ ബ്രേക്ക് സംവിധാനം ഉള്ള ഒരു ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്കായി എയർ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്താൻ ശ്രമിക്കുക. 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കുവാൻ അനുവാദം ലഭിച്ചിട്ടുള്ള വാഹനം. 50 cc താഴെയുള്ള മോട്ടോർ സൈക്കിൾ. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത്. ഇന്ത്യയിൽ എവിടെയും. താഴെ പറയുന്നതിൽ പെട്രോൾ ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണാത്ത ഭാഗം. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നാൽ മുൻപിൻ ആക്സുകൾ തമ്മിലുള്ള അകലം. ഒരു ഡീസൽ എഞ്ചിൻ ഇഞ്ചക്ടർ നോസൽ ബ്ലോക്കായാൽ. മേൽപ്പറഞ്ഞവയല ഉണ്ടാക്കുന്നു. കറുത്ത പുക ഉണ്ടാക്കുന്നു. ഡീസൽ ഉപയോഗം വർദ്ധിക്കുന്നു. എഞ്ചിൻ സ്റ്റാർട്ടാകുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട വേഗപരിധി 24 km/h. ഒരു റോഡ് അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. താഴെ പറയുന്നതിൽ എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ട പദം. SAE-40. ഒരു ഹെവി ലോറിയുടെ ടയറിൽ ഉപയോഗിക്കുന്ന പ്ലെയർ റേറ്റിംഗ് 12 മുതൽ 16 വരെ. ഒരു വാഹനത്തിൽ ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്.
എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ. ഒരു വാഹനത്തിൻ്റെ ടയറിൽ വാഹന നിർമ്മാതാവ് അനുശാസിക്കുന്നതിനും താഴെ വായുമർദ്ദം നിലനിർത്തി ഉപയോഗിക്കുന്ന പക്ഷം ടയറിൻ്റെ ഇരുവശങ്ങളിലും തേയ്മാനം വർദ്ധിക്കും. മദ്യലഹരി ഡ്രൈവിംഗിനെ ബാധിക്കുന്നത് എപ്രകാരം? തീരുമാനം സാവധാനം എടുക്കുന്നു. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകൾ, മാൻഡേറ്ററി റോഡ് സൈൻസ്. ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കേണ്ട വാഹനം. ഈ ചോദ്യം ഒഴിവാക്കിയതാണ്. ഒരു കാർ ബാറ്ററിയിലെ ദ്രാവകത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഒഴിക്കേണ്ട ദ്രാവകം, ഡിസ്റ്റിൽഡ് വാട്ടർ. റോഡപകടം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം, മാനുഷികമായ പിഴവുകൾ. ഒരു വാഹനത്തിലെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം, മുൻ വലത് ഡോർ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം, അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ. ഫോർ ലൈൻ റോഡിൽ ഹെവി വാഹനം ഓടിക്കേണ്ടത്, ഇടത് ലൈനിൽ കൂടി ഓവർടേക്കിംഗ് സമയത്ത് മാത്രം വലത് ലൈനിൽ കൂടി. മലമ്പാതകളിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് തള്ളി നിൽക്കാവുന്നത് തള്ളി നിൽക്കുന്ന അനുവദിച്ചിട്ടുള്ളത്. ഇവയിൽ ഏതുമല്ല. താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ, ആദ്യം കടന്നു പോകുന്നതിനുള്ള അവകാശം ഇല്ലാത്ത വാഹനം, ഇട റോഡിൽ നിന്നും കയറുന്ന വാഹനം. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ ഒരു മോട്ടോർ കാറിൻ്റെ റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത ഭാഗങ്ങൾ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ക്ലച്ചിൽ എല്ലായ്പ്പോഴും കാൽ വയ്ക്കുന്നത് കൊണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം സംഭവിക്കാം. ക്ലച്ച് ഡിസ്ക് തേയ്മാനം സംഭവിക്കാം, വാഹനത്തിൻ്റെ വേഗത കുറയാം, ഇന്ധനം നഷ്ടപ്പെടും. ബൈറ്റിംഗ് പോയിന്റ് എന്നത് താഴെ പറയുന്ന ഏത് നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? ക്ലച്ച്. മദ്യവെച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ, 6 മാസം തടവും 10,000 രൂപ പിഴയും. ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയുള്ള അത്രയും ആളുകൾ. വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കേണ്ടത് എപ്പോൾ? എഞ്ചിൻ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കേണ്ടത് ഏതവസ്ഥയിൽ? എഞ്ചിൻ ചെറിയ വേഗതയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ. അടിയന്തര സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന? ഫയർ സർവീസ് വാഹനം. ഒരു ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ തറനിരപ്പിൽ നിന്നും ചരക്കിൻ്റെ മുകളിലേക്ക് ഉള്ള പരമാവധി ഉയരം 3.8 മീറ്റർ. ഒരു വാഹനം പുറകോട്ട് ഓടിക്കുവാൻ അനുവാദമുള്ളത്, ദിശ മാറ്റി പോകാൻ മാത്രം. ഒരു വാഹനം രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കുവാൻ അനുവാദമുള്ള സാഹചര്യം. ഈ ക്വസ്റ്റ്യനും ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്.